നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ കാത്തിരുന്ന ആ ചരിത്ര നിമിഷമാണ് ഇന്ന്. ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിന് കരുത്തു പകരാൻ റഫേൽ യുദ്ധവിമാനം ഇന്ന് ഇന്ത്യൻ മണ്ണിലെത്തുകയാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനിടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ സെറ്റ് ഇന്ന് ഇന്ത്യയിലെത്തുന്നത് ഏറ്റവും നിർണായകമാവുകയാണ്. ഫ്രാൻസിൽ നിന്നുള്ള 5 റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ന് ഉച്ചയോടെ ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിലെത്തുന്നത്. ചൈനയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന ശക്തമായ ആയുധമാണ് റഫേൽ എന്ന് മുൻ എയർ ചീഫ് മാർഷൽ BS ധനോവ പറഞ്ഞു. റഫേൽ ഒരു ഗെയിം ചേഞ്ചർ ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചൈനയുടെ J-20 പോർ വിമാനങ്ങൾ റഫേലിന്റെ അടുത്തുപോലും വരില്ലെന്നും ധനോവ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്നും പുറപ്പെട്ട റഫേൽ UAE അൽദഫ്ര സൈനിക വിമാനത്താവളത്തിൽ ഒരു ദിവസം വിശ്രമിച്ചാണ് ഇന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത്. അതിനിടെ റഫാലിൽ ആകാശയാത്രാ മധ്യ ഇന്ധനം നിറയ്ക്കുന്നതിന്റെ ചിത്രങ്ങൾ വ്യോമസേന പുറത്തുവിട്ടു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നാഴികക്കല്ലാകുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റഫാലിന്റെ 10 സെറ്റുകളാണ് ദസോ ഏവിയേഷൻ കമ്പനി ആദ്യമായി ഇന്ത്യക്ക് കൈമാറിയത്. ഇതിൽ 5 പരിശീലനത്തിനായി ഫ്രാൻസിൽ തന്നെയാണുള്ളത്. ബാക്കി 5 ഇന്ന് ഇന്ത്യയിലെത്തുന്നത്. ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ ശേഷിയുള്ളതാണ് ചെങ്ഡു J-20 എന്ന് ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ചൈനീസ് ഉപകരണങ്ങൾ വളരെ മികച്ചതായിരുന്നുവെങ്കിൽ 2019 February 27 രജൌരി സെക്ടറിലെ നങ്കി ട്രക്കറിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്തിനാണ് F-16 വിമാനം ഉപയോഗിച്ചതെന്നും ധനോവ ചോദിക്കുന്നു. ചൈനീസ് JF-17 പാകിസ്ഥാൻ സ്വീഡിഷ് റഡാറും ടർക്കിഷ് ടാർഗറ്റ് പോഡും എന്തിനാണ് ഉയർത്തുന്നത് എന്നതിനുള്ള ഉത്തരവും വളരെ വ്യക്തമാണ്. ചൈനീസ് ഉപകരണങ്ങൾ അമേരിക്കൻ റഷ്യൻ ഉപകരണങ്ങളെക്കാളും മോശപ്പെട്ടതാണ്. അമേരിക്കൻ ഉപകരണങ്ങളുമായി ചൈന പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ചൈനീസ് ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ ഉപകരണങ്ങളുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ ആയുധശാലയിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളാണ് SU-30 MKI. ഇതോടൊപ്പം റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി എത്തുന്നതോടെ വ്യോമസേന ശക്തമാകും. 17 ഗോൾഡൻ ആറോ സ്ക്വാഡ്രണിലെ കമാൻഡിംഗ് ഓഫീസറും ഫ്രഞ്ച് പൈലറ്റും ചേർന്നാണ് വിമാനം എത്തിക്കുന്നത്. വ്യോമസേനയും ഗ്രൗണ്ട് ക്രൂവും പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ദീർഘദൂര എയർ മിസൈലുകൾ സജ്ജമാക്കിയ റഫാലിന്റെ വരവ് വ്യോമസേനയുടെ ശക്തി ഇരട്ടിയാക്കും. ലഡാക്കിലെ ചൈനീസ് കയ്യേറ്റത്തിന് പിന്നാലെയാണ് ഇന്ത്യ റഫാൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയത്. 2021 അവസാനത്തോടെ 36 റഫേൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യക്ക് കൈമാറുമെന്നാണ് ദസോ ഏവിയേഷൻ കമ്പനിയുടെ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.